ഹായ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ബേസ് വേൾഡ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരു വെറൈറ്റി ആളാണ് കേട്ടോ. അതായത് നമ്മുടെ യൂട്യൂബിലെ കുട്ടി ബ്ലോഗറെ, അത് മാത്രമല്ല നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറക്കും അതുപോലെ നമ്മുടെ ഒ എൻ കെ വി ഉണ്ണിച്ചാട്ടനും വെല്ലുവിളി പോലെ ആകാൻ പോകുന്ന ഒരു കുട്ടി ഫുഡ് ബ്ലോഗറെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല അതിനുവേണ്ടി ഞാൻ അവിടെ വന്നിരിക്കുന്നത് താനൂരാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ താനൂരാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ ഒരു ബീച്ചിലാണ്, ഈ ബീച്ചിലാണ് ആള് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പം ആരാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ നേരിട്ട് കണ്ടോ, ഞാൻ പറയുന്നില്ല. ഏകദേശം ഇത്ര പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവനെ കാണുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോക്ക് ലൈക്ക് കൂട്ടേ കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഇത്ര നേരം നിങ്ങൾ മുമ്പിലേക്ക് എത്തിച്ചാലും പറഞ്ഞു തന്ന ആള്. ഹായ്, എന്താണ് പേര്? അതല്ല നമുക്ക് കേൾക്കേണ്ടത്, യൂട്യൂബ് ചാനലിന്റെ പേരെന്തായിരുന്നു? അതെ, അപ്പൊ നമ്മൾ നിബൂസ് അവിടെ നിൽക്കുന്ന കേട്ടോ. ഏകദേശം ഡെയിലി നമ്മളെ യൂട്യൂബില് ഒരു 20,000-30,000 വെച്ച് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ചാനലിന്റെ ഒരു ഉടമയാണ് നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെ നിബൂസ് വിശേഷമൊക്കെ? എന്താ ഇവിടെ എന്താ ഇരിക്കുന്നത് ഈ ബീച്ചില്? വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നാ? ഏത് വീഡിയോ ചെയ്യണേ? അത് ശരി, അങ്ങനെ സംഭവങ്ങളൊക്കെ അല്ലേ. ഇപ്പച്ചി കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ ചെയ്യാം അല്ലേ, അങ്ങനെ ചെയ്യണല്ലേ. അപ്പൊ ഈ വീഡിയോസിന്റെ ഐഡിയ മുഴുവൻ ഇപ്പച്ചിന്നാണാ? ഓക്കെ അല്ലേ. അപ്പൊ ഇന്ന് എന്ത് വീഡിയോ ഉണ്ടാക്കണേ? ഇപ്പച്ചിനോട് തന്നെ ചോദിക്കണല്ലേ. ആയിക്കോട്ടെ, നമുക്ക് കുറച്ചു ചോദിക്കാം അല്ലേ. അപ്പൊ എന്തൊക്കെ വിശേഷം? പക്ഷേ നീപ്പോ വീഡിയോയിൽ ഒരു കാര്യം പറയാത്തണ്ട്. നീപ്പോ എത്ര ക്ലാസ്സിലാ പഠിക്കണേ? ഒന്നാം ക്ലാസ്. ഏത് സ്കൂളാ? ഏത് സ്കൂളാ പഠിക്കുന്നത്? HSM അല്ലേ. അപ്പൊ അവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ കൂട്ടുകാർ? അവർക്ക് എന്താ പറയല്? അടിപൊളിയാന്നൊക്കെ പറയല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ഞാനിതാ നമ്മുടെ നിബൂസ് വേൾഡ്, നിബൂസ് ഫുഡ് അല്ലേ, നിബൂസ് ഫുഡിനെ നമ്മൾ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് കൊറേ ആയിട്ട് ഇവരെ ഇങ്ങനെ തപ്പി നടക്കാണ്ടോ. അപ്പൊ എന്തായാലും നമ്മളെ വക നിബൂസിന് ചെറിയൊരു മൊമെന്റോ കൊടുക്കാൻ വേണ്ടി പോകട്ടെ. ചെറിയൊരു സമ്മാനം തരട്ടെ, തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ചാനലിൽ നമ്മൾ നിബൂന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാട്ടെ. ഗിഫ്റ്റ് നല്ല മൊമെന്റോ ആണ്, ചെറിയൊരു സ്നേഹാദരമാണ് കേട്ടോ. നിബൂ ധാരാ നോക്ക്, തരാണ്. ഇത് ഏത് വീഡിയോ എന്ന് അറിയാം? ഏത് വീഡിയോ? മലബാർ ചിക്കൻ ബിരിയാണി. യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നത്. അതിന്റെ ഫോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ചെറിയൊരു മുട്ട ചേട്ടെ, ഇതൊന്ന് നിബൂന്, ഇതോ ഇതാ ഇപ്പൊ ചിക്ക, ഇപ്പൊ ഫുൾ ഐഡിയ. അപ്പൊ രണ്ടാക്ക, ഒന്ന് പുതിച്ച് കാണിച്ചു കൊടുക്കേ. അപ്പൊ നിബൂന് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ചാനലിന് വക. അപ്പൊ എന്തായാലും ഇതുപോലുള്ള കുട്ടി ബ്ലോഗർമാർ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കുറെ ഉണ്ട്. പക്ഷെ ഇത്രയും ട്രെൻഡിങ്ങിൽ നമ്മൾ കണ്ട, അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ഇത്ര ടാലന്റ് ആയിട്ട് കുട്ടി നമ്മൾ ആദ്യമായിട്ട് കാണുകയാണേ. ഈ ശങ്കരം ബ്ലോഗിന്റെ അടുത്ത് നിന്നൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാ? ഫോട്ടോ എടുത്തല്ലേ. അപ്പൊ എന്തായാലും കാർത്തിക് സൂര്യാണ് ഒരുപാട് ആൾക്കാർ ഇവരെ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മളിതുവരെ കാണാത്ത ആൾക്കാരൊക്കെ ഇപ്പം നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്, അതിനുള്ള ഭാഗ്യക്കുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നിബൂവിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കുവാട്ടോ. മാത്രമല്ല അവിടുത്തെ ബീച്ച് ഏരിയ ആണ്, നമുക്ക് ബീച്ചിലെ കുറച്ച് വിശേഷങ്ങളും നിബൂവിന്റെ കുറച്ച് വിശേഷങ്ങളും കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത് തൂവൽത്തിലും ബീച്ച് തന്നെയല്ലേ പറയാ അല്ലേ. ഇവിടെ കേരള ചെറുപ്പത്തിൽ കളിച്ചു വളർന്നേ. ശരിക്കും വീട് എവിടാ? ശരിക്കും വീട് ഇവിടുന്ന് 2 കിലോമീറ്റർ പോയിക്കഴിഞ്ഞാൽ എത്തൂലേ. നമുക്ക് കുറച്ച് ബീച്ചിലൊക്കെ ഒന്ന് പോയാലോ. അപ്പൊ എന്തായാലും നമ്മള് ഇപ്പോൾ ഉള്ളത് തൂവൽത്തിലും ബീച്ചാണ് കേട്ടോ. മാത്രമല്ല ഇവിടെ ഏറെക്കുറെ നമ്മളെ ഈ നിബൂസിന്റെ നാളും ഇവിടെ തന്നെയാണ്. അത് മാത്രമല്ല നമുക്കറിയാം ചെറിയൊരു കുട്ടിയാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു കൊച്ചുമോനാണ്. ഒന്നാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ. അപ്പോൾ എന്തായാലും അവൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് എന്തായാലും നമ്മൾ കുറേ വീഡിയോയിൽ പങ്കുവച്ചത്. കിടിലനായിട്ട് നിൽക്കുന്ന തൂവൽത്തിലും ബീച്ചും അതിൻ്റെ ലൊക്കേഷനൊക്കെയാണ് അവർ വീഡിയോസ് ഒക്കെ എടുക്കല്. നീപ്പോ ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കണ്ടോ? വീഡിയോ ഭയങ്കരണല്ലോ യൂട്യൂബില്. ഉമ്മച്ചിയും വീഡിയോ ചെയ്യുന്നു. ഉമ്മച്ചിക്ക് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും കിട്ടണി. ഉമ്മച്ചിക്ക് ചെയ്യാൻ, ഞാനും എൻ്റെ ഉപ്പച്ചിയുമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഏത് ഐസ്ക്രീമാണ് എടുക്കണേ? സ്ട്രോബെറി. സ്ട്രോബെറി. ഐസ്ക്രീം കണ്ണ മുമ്പിൽ എത്തിണ്ട. ഒരു മിനിറ്റ്, ഈ ആളാരെ നിങ്ങൾ അറിയാം? അറിയാം ഇയാളെ? ഇല്ല, അറിയില്ല. ഇനിയിപ്പോ ഈ നിങ്ങൾ പോലെ അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല.
വീഡിയോ ഒക്കെ കാണാറുണ്ടോ? മോന്റെ വീഡിയോ കാണണ്ടാടക്കാ. കണ്ട് പരിചയമുള്ള ഇവിടെ കാണണ്ട. ബിരിയാണി ചെമ്പ് പാത്രം നിബുവിന്റെ ഫാൻസിനെ നമ്മള് കാണണേട്ടാ. ചട്ടിച്ചോറും ഒക്കെ കാണലുണ്ട്. ആളെ കാണിട്ട് വല്ലാണ്ട് കൊടുത്തു കിട്ടി. ഞാൻ വീഡിയോ വേറെ വരാനുണ്ട്. എനിക്ക് രണ്ട് വെള്ളം തരും. അപ്പൊ ഐസ്ക്രീം ഒക്കെ തിന്ന്. ഇതൊക്കെ നമ്മൾ നിബൂസിന്റെ സബ്സ്ക്രൈബേഴ്സ് ആട്ടാ. അടുത്ത ഒരു കിടിലം വീഡിയോ വരുന്നുണ്ട്. എല്ലാരും വെയിറ്റ് ചെയ്തോളൂ. ഇപ്പൊ ഏത് വീഡിയോ പറക്കണ്ടല്ല. അപ്പൊ ഒരു കാണൂല പറഞ്ഞു കൊടുക്കണ്ട. ദിവസം ഒരുപാട് ആൾക്കാർ കണ്ടു. അങ്ങനെ നിബൂനെ കുറെ ആൾക്കാർ വിളിച്ചു എന്നൊക്കെ കേട്ടു. ആരൊക്കെ വിളിച്ചേ? പിന്നെ കുറെ ആൾക്കാർ ഞാൻ ചമ്മാട് പോയപ്പോ കണ്ട്. അതാരൊക്കെയാണ്? കാർത്തി സൂര്യനെ കണ്ട്, പിന്നെ വാവാനെ കണ്ട്, പിന്നെ ശങ്കരനെ കണ്ട്, പിന്നെ വര, അങ്ങനത്തെ കൊറേ ആൾക്കാരെ കണ്ട്. കൊറേ ആൾക്കാരെ കണ്ടല്ലേ. നീ ഇപ്പൊ എല്ലാരും പറ്റിച്ചല്ലോ ഒരു വീഡിയോയില്. ഉമ്മച്ചെ കാണിച്ചു തരട്ടെ. എന്താ കാണിച്ചു തരാഞ്ഞു? അപ്പൊ എന്തായാലും നമ്മുടെ നിബുവിന്റെ ഉപ്പ നമ്മളെ കൂടെ ഉണ്ടിട്ടാ. എന്താ പറയാ, വീഡിയോന് മുമ്പ് വരാന് താല്പര്യമില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ ബാക്കിൽ നിന്ന് സംസാരിക്കും. അപ്പം എങ്ങനെയായിരുന്നു നിബുവിന്റെ കാര്യങ്ങളൊക്കെ? നിബുവിന് ഞങ്ങള് നിബുവിന് രണ്ടു വർഷം മുമ്പ് ചാനലിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഇവൻ തീരെ ഫുഡ് കഴിക്കൂല. അപ്പൊ ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ഈ ചൈനക്കായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കണ്ടോണ്ടിരിക്കും അച്ഛന്റെ ഫോണില്. അപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തതാണ് ചാനല്. ഇങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ ആൾക്കാര് ഇങ്ങനെ ആ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഫുഡ് വെച്ചു കൊടുത്തിട്ട് ഞങ്ങളും വീഡിയോ എടുക്കുക. അപ്പൊ ആ രീതിയിൽ വീഡിയോ എടുക്കുന്ന ഒരു ഇതിൽ ഇവൻ കഴിക്കുമെന്ന് വിചാരിച്ചു. രണ്ട് വർഷം മുമ്പാണ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അത് ഫസ്റ്റത്തെ രണ്ട് മൂന്ന് വീഡിയോസ് എടുത്തു കഴിക്കാൻ മനസ്സിലാവും. ആ ഒരു ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ടേബിൾ വെച്ചിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കുറെ വീഡിയോസ് ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയ വീഡിയോ. ഇപ്പം നാട്ടുകാരെ മൊത്തം ഫുഡ് കഴിപ്പിച്ചോണ്ടിരിക്കാണല്ലേ. നമ്മള് കൊറേ സിനിമാ നടന്മാരൊക്കെ മറ്റേ മെസ്സേജ് അയച്ചു വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടോ. എന്താ സംഭവം അല്ലേ, കുറെ ആൾക്കാരെ. അപ്പൊ അത് നമ്മളെ കുട്ടിന്റെ ഉപ്പ പറയട്ടെ. ആരൊക്കെയാണ് നമ്മളെ? അത് നമ്മുടെ എം ഐ ടി മൂസ, അതല്ലേ സുരഭി ലക്ഷ്മി, പിന്നെ ഷിയാസ് കരീം, ഹരീഷ് കണാരൻ, ധർമ്മജം ബോൾഗാട്ടി, ഇവരൊക്കെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഏകദേശം ഒരു 1.5 കോടി ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഓക്കെ, മാഷാല്ലാ, അടിപൊളിയായിട്ട്. 1.5 കോടി ആൾക്കാർ കണ്ട ഒരാളും കൂടിയാണിതല്ലേ. അപ്പോ എന്താനെ കുറിച്ച് പറയാനുള്ളത് നിബുവിനെ? എല്ലാവരോടും താങ്ക്സ് അല്ലേ. അപ്പം നമ്മളെ, അതായത് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരല്ലേ ഇപ്പൊ നിബുവിനെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അവർക്കും വേണ്ടിട്ട് നിബു ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞേ. ആ മഞ്ഞപ്പൊടി ഒക്കെ ഇടുന്ന രീതി ഒക്കെ ഉണ്ടല്ല, അതെങ്ങനെയാന്ന് പറഞ്ഞേ. നീക്ക് നോക്കി പറഞ്ഞേ. ഉമ്മച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു. ആ പറഞ്ഞ അങ്ങനൊക്കെ പറയല്ലേ. ആരാ പറഞ്ഞിരുന്നെ അങ്ങനൊക്കെ? ഇപ്പച്ചിലേ. ഇപ്പച്ചാണ് ശരിക്കും ഇതിന്റെ ഹീറോ അല്ലേ. എന്റെ ഹീറോ ഇപ്പച്ചാണ്. ഉമ്മച്ചി പറഞ്ഞെടുക്കും. ഉമ്മച്ചിയാണ് കൂടുതൽ ഡയലോഗ് ഒക്കെ അല്ലേ. അങ്ങനെ ഉമ്മച്ചി പറഞ്ഞ പേരുകൾ അല്ലേ. ഏതായാലും ഒരു വെറൈറ്റി, ഒരു ചുരുക്കി പറഞ്ഞ ഒരു ഫാമിലി ഫുഡ് ബ്ലോഗർ തന്നെയാണ് ഇവര്. പക്ഷെ ഫാമിലി ആയിട്ട് ഇവര് വരും ഇൻഷാല്ല. അപ്പൊ എന്തായാലും നിബുവിന്റെ വിശേഷങ്ങളായിട്ട് കുറച്ച് നേരം പങ്കുവെച്ചതിൽ വളരെ സന്തോഷം. നിബു, അപ്പൊ ഇത്ര നേരം നമ്മുടെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. ഓക്കെ, അലോക്കി പറ ഓക്കെ അല്ലേ. സന്തോഷമല്ലേ. അപ്പൊ നിബുവിനെ കാണാൻ കഴിഞ്ഞാൽ ഞാനും വളരെ സന്തോഷമായി. കാരണം വെച്ചാൽ നമ്മളെ നല്ലൊരു ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവനെ കാണാൻ പറ്റി. അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടില്ലേ വീട്ടിലേക്ക് ഞങ്ങൾ വരണ്ട് ഒരു ദിവസം. ഓക്കെ, ഇപ്പൊ വീട്ടിൽ കുറച്ച് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല നിബുവിനെ ഇഷ്ടപ്പെട്ടവരെല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് ഇട്ടേക്കുക. ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഒരേക്കും ഒരു ബൈ കൊടുക്കും. ബൈ ബൈ.